കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 21:12 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, എൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ പിടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യം ജ്ഞാനവും നിനക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരൻ, ബന്ധുമിത്രങ്ങൾ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം നിങ്ങളെല്ലാവരും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവൻ നിങ്ങൾ നേടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടത് നെബുക്കഡ്നേസർ രാജാവിൻ്റെ മകൻ ബൽഷാസർ, അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടാകുന്നതാണ്. നെബുക്കഡ്നേസർ രാജാവിനും ഒരു സ്വപ്നമുണ്ടായി. അത് വ്യാഖ്യാനിക്കുന്ന ദാനിയേലിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബൽഷാസറും ദാനിയേലിനെ വരുത്തിച്ചു. കാരണം അവൻ നോക്കി നിൽക്കെ ഒരു വിരൽ വന്ന് ഭിത്തിയിൽ എഴുതിയത് അതേക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. അതിൻ്റെ അർത്ഥവും ദാനിയേൽ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇക്കാര്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു സന്ദേശമുണ്ട്. അനീതി വിതയ്ക്കുന്നവർ അനർത്ഥം കൊയ്യേണ്ടി വരും. അതാണ് സുഭാഷിതങ്ങൾ 22:8 വചനം വായിച്ചാൽ നമ്മൾ കാണുക. അനീതി വിതയ്ക്കുന്നവർ അനർത്ഥം കൊയ്യേണ്ടി വരും. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ബൽഷാസർ വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ചിന്ത വന്നു. അപ്പനായിട്ട് ദേവാലയത്തിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന കുറച്ച് സ്വർണപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരുന്ന കാസായും ബീലാസായും ഒക്കെ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ദേവാലയത്തിൽ നിന്നും അദ്ദേഹം എടുത്ത് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. ഇനി അതൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലം ബൽഷാസറിന് അറിയാമായിരുന്നു. അദ്ദേഹം ആളെ അയച്ച് അതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അവനും അവൻ്റെ കൂടെ 100 വിശിഷ്ട അതിഥികളുണ്ടായിരുന്നു. അവരൊക്കെ ഈ കാസക്കകത്ത് വീഞ്ഞു കുടിച്ചു. അങ്ങനെ അവർ വിഗ്രഹാരാധനയിലേക്കും പോയി എന്നുള്ളത് നമ്മൾ വായിച്ചു കേട്ടതാണ്. തടി കൊണ്ടും അതുപോലെ ലോഹങ്ങൾ കൊണ്ടുമൊക്കെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ, നമ്മളെ കാണാനോ കേൾക്കാനോ സഹായിക്കാനോ പറ്റില്ലാത്ത വിഗ്രഹങ്ങളെ അവരാരാധിച്ചു. അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്, ഭിത്തിയിൽ ഒരു വിരല് വന്ന് എഴുതുന്നത്, മേനേസ് മേനേസ് തെക്കേൽ പെരേസ്. അതിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്: ബൽഷാസർ രാജാവേ, നിൻ്റെ രാജത്വം എടുക്കപ്പെട്ടിരിക്കുന്നു, അത് അവസാനിച്ചിരിക്കുന്നു, അത് നിന്നിൽ നിന്നെടുത്ത് മറ്റുള്ളവർക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നെബുക്കഡ്നേസർ രാജാവ് അദ്ദേഹത്തിന് സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മാനസാന്തരമൊക്കെ വന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും അവൻ പാപജീവിതത്തിലേക്ക് പോയി. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായത്, നീ നാട് കടത്തപ്പെടും, നീ പരിതാപകരമായ അവസ്ഥയിൽ ജീവിച്ച് മരിക്കും എന്നുള്ളത് അവന് കിട്ടിയൊരു സന്ദേശമാണ്. അപ്പം അതുകൊണ്ടാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: അനീതി വിതച്ചാൽ അനർത്ഥം കൊയ്യേണ്ടി വരും. അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും, നമ്മൾ നീതിപൂർവം ജീവിച്ചാൽ നമുക്ക് നന്മ വരും. അനീതി പ്രവർത്തിക്കുമ്പോൾ അത് നമ്മെ അനർത്ഥങ്ങൾക്ക് വഴിയൊരുക്കി നമ്മെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ദാനിയേലിനെ ബൽഷാസർ വരുത്താനുണ്ടായ കാരണം, ദാനിയേലിന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള
ജ്ഞാനത്തിൻ്റെ അഭിഷേകമുണ്ടെന്നറിയായിരുന്നു. നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ പ്രീതികരമായി ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് നിനക്ക് പ്രത്യേക സിദ്ധികളുണ്ട്, വരങ്ങളുണ്ട്, അതുപയോഗിച്ച് ഇത് വ്യാഖ്യാനിച്ചു തരണം എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ഇന്നത്തെ സുവിശേഷ ഭാഗത്താണേലും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ നിൻ്റെ ശത്രുക്കളെ പേടിക്കേണ്ട കാര്യമില്ല. അവർ വരുമ്പോൾ എന്ത് പറയണം, എങ്ങനെ പെരുമാറണം എന്നൊന്നും ചിന്തിച്ച് നീ ആകുലപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് അവരെ തോൽപ്പിക്കാനുള്ള വാക്ചാതുര്യം ജ്ഞാനത്തിൻ്റെ അഭിഷേകവും ഞാൻ തരും. ഇത് വലിയ ഒരു സമ്പത്താണ്, ആത്മീയ സമ്പത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള സമ്പത്തിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്നാമത്തേത് ലൗകിക സമ്പത്ത്. അതിനകത്ത് തന്നെ അപകടം വരുത്തുന്ന സമ്പത്തുണ്ട്, നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പത്ത്, അനീതി പ്രവർത്തിച്ച് അതിലൂടെ സമ്പാദിക്കുന്ന സമ്പത്ത് അപകട സമ്പത്താണ് എന്ന് വചനം പറയുന്നുണ്ട്. നമ്മൾ സമ്പത്ത് സമ്പാദിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രഭാഷകൻ 13:24 പറഞ്ഞിട്ടുണ്ട്, പാപവിമുക്തമായിരിക്കണം നമ്മുടെ സമ്പത്ത്. പ്രഭാഷകൻ 29:11 വരുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രമേ നീ സമ്പത്ത് ശേഖരിക്കാവൂ, അല്ലാത്ത രീതിയിൽ സമ്പാദിക്കുന്നതൊക്കെ അപകട സമ്പത്താണ്. ഇനി ശരിയായ സമ്പത്ത്, ഇത് ദൈവം നമ്മെ നമുക്ക് ആവശ്യത്തിലേറെ നൽകി അനുഗ്രഹിക്കും. നമ്മൾ ദൈവത്തോടെ വിശ്വസ്തത പുലർത്തി ജീവിച്ചാൽ മതി. റോമാലേഖനത്തിലും അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് 4:19, സമ്പന്നനായ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നും നമ്മളെ ആവശ്യത്തിലേറെ സമ്പന്നരാക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സമ്പത്താണ് വിശിഷ്ടമായ സമ്പത്ത്. അതിനകത്ത് പെടുന്ന ചില കാര്യങ്ങൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 30 വായിച്ചു കഴിഞ്ഞാൽ 15 വചനം പറയുന്നത് ആരോഗ്യം ദൈവം നമുക്ക് നൽകുന്ന സമ്പത്താണ്, അളവറ്റ സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ ആരോഗ്യം നശിപ്പിച്ചല്ല നമ്മൾ സമ്പത്ത് ശേഖരണം നടത്തേണ്ടത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹൃദയാനന്ദം. അടുത്ത വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 30:16 പറഞ്ഞിരിക്കുന്നത്, ഹൃദയാനന്ദം പോലെ വലിയൊരു സമ്പത്ത് നമുക്ക് ചിന്തിക്കാനില്ല. ഹൃദയത്തിൻ്റെ ആനന്ദം, ഹൃദയത്തിൻ്റെ ആനന്ദം കളയുന്ന ആ പാപജീവിതത്തിലേക്ക് നമ്മൾ പോകരുത്, അനീതി വിതയ്ക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും വിശിഷ്ട സമ്പത്തായിട്ട്, അതാണ് സൽപ്പേര്. സൽപ്പേരിനെക്കുറിച്ചും ദുഷ്കീർത്തിയെക്കുറിച്ചും വചനം കൃത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദുഷ്കീർത്തി നമുക്ക് അപമാനം വരുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സമ്പത്ത് ശേഖരണത്തിനാണേലും ദുഷ്കീർത്തി വരുത്തുന്ന ആ വഴിയിലൂടെ നമ്മൾ പോകുന്നത് അത് ശരിയല്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. സൽകീർത്തി, സുഭാഷിതങ്ങൾ 22:8 വചനം നമ്മളെ ഓർമ്മിപ്പിക്കും. 22:1 വചനം ഓർമ്മിപ്പിക്കുന്നതാണ് സൽകീർത്തി അളവറ്റ സമ്പത്തിനേക്കാൾ വിശിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വിശിഷ്ട സമ്പത്തായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. ഇനി അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ് അതിവിശിഷ്ട സമ്പത്ത്, അതാണ് ആത്മീയ സമ്പത്ത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ ആദ്യ വായനയിലും അതുപോലെ സുവിശേഷ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അതിവിശിഷ്ട സമ്പത്ത് ലഭിച്ചവനാണ് ദാനിയൽ. അതുകൊണ്ടാണ് അവന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, നിന്റെ ശത്രുക്കളെ തോൽപ്പിക്കാൻ നിനക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ അതിവിശിഷ്ട സമ്പത്താണ്, ജ്ഞാനത്തിൻ്റെ അഭിഷേകമാണ്. അതുകൊണ്ട് ആത്മീയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ അഭിഷേകം, ജ്ഞാനത്തിൻ്റെ അഭിഷേകം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് സമ്പത്തായിട്ട് കണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ജോബിൻ്റെ പുസ്തകം 28:15 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വർണം തൂക്കിക്കൊടുത്താലും വെള്ളി തൂക്കിക്കൊടുത്താലും ജ്ഞാനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. അത് ദൈവം തരേണ്ടതാണ് ജ്ഞാനം. അതുകൊണ്ട് സ്വർണത്തേക്കാൾ വെള്ളിയേക്കാളൊക്കെ ഒരുപാട് വിലയുള്ളതാണ് ഈ ദൈവിക ജ്ഞാനം, ആത്മീയ സമ്പത്ത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ സമ്പന്നരായിരിക്കും. ആത്മീയ സമ്പത്തും അതുപോലെ ഭൗതിക സമ്പത്തും ആവശ്യത്തിലേറെ ദൈവം നമുക്ക് നൽകി നമ്മളെ വഴി നടത്തും എന്നുള്ള ആ വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.